ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പിസ്ത ഹോട്ട് മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 കാഷ്യൂനട്ട്, 4 ബദാം, 1 ഏലക്ക. കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലോർ പൗഡർ ആയാലും എടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് പൗഡർ റെഡിയാക്കാനായിട്ടാണ് ഈ പഞ്ചസാര എടുത്തത്. അപ്പോൾ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ പിസ്ത മിക്സ് വേണം, 3-4 ഡ്രോപ്സ്. 1 ടേബിൾ സ്പൂൺ പിസ്ത ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഫസ്റ്റ് പൗഡർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെറിയ മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ടുകൊടുക്കാം, കാഷ്യൂനട്ടും ആൽമണ്ടും ഏലക്കയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പൗഡറായിട്ട് കിട്ടും. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ പൊടി പാലിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. പാലൊന്ന് ചൂടാവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെക്കാം. ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അടിപിടിക്കരുത്, മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് കൈ വിടാതെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പാല് കുറച്ച് തിക്കായിട്ടുണ്ട്. പൊടിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറണം. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പച്ച സ്മെല്ലൊക്കെ മാറി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്ത ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പിസ്ത ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് ഇനി 3-4 ഡ്രോപ്സ് പിസ്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ കുതിരാൻ വേണ്ടി വെച്ച കസ്കസ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെയും ബൈ.